വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള നല്ല മുളക് ചമ്മന്തിയുടെ റെസിപ്പിയാണ്. ഈ മുളക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം മുളകൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചൂടാക്കാം. ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത് പിരിയമുളകും, നല്ല നിറത്തിന് വേണ്ടിയിട്ട് പിരിയമുളകും എടുത്തിട്ടുണ്ട്. അതേപോലെ എരിവുള്ള പച്ചമുളകും എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 10 എണ്ണം എടുത്തു. അതേപോലെ പിരിയമുളക് ഒരു 20 എണ്ണം എടുത്തേക്കുന്നത്. ഇപ്പോൾ ഇത് രണ്ടും കൂടെ വേവ് നോക്കുവാണെങ്കിൽ 24 ഗ്രാം 25 ഗ്രാമോളം മുളകുണ്ട്. അതേപോലെ തന്നെ ചുമന്നുള്ളി വേണം. ചുമന്നുള്ളി നമുക്കൊരു 200 ഗ്രാം ചുമന്നുള്ളിയാണ് വേണ്ടത്. 1.5 കപ്പോളം ചുമന്നുള്ളിയുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് നമ്മൾ എരിവുള്ള മുളക് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 10 എണ്ണമാണ്. ഇനി ഇത് കോരി മാറ്റാം. അതേ എണ്ണയിലേക്ക് തന്നെ പിരിയൻ മുളക് 20 എണ്ണം അതോടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതും ഫ്രൈ ചെയ്ത് മാറ്റാം. ഇവിടെ തന്നെ 1.5 കപ്പ് അല്ലെങ്കിൽ 200 ഗ്രാം ചമന്നുള്ളിയാണ്, ചെറിയ ഉള്ളിയാണ്, രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുക. ഓരോന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുക. അതുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു ചമ്മന്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമൊക്കെ സ്റ്റോർ ചെയ്യാം. ഫ്രിഡ്ജിലാണെങ്കിൽ കുറേ നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് ഞാൻ കൂടുതലും സെർവ് ചെയ്ത് ചോറിൻ്റെ കൂടെ. ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ചട്നി. അതുകൂടാതെ നമുക്ക് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെ ഒക്കെയും സെർവ് ചെയ്യാൻ നല്ലതാണ്. അതേപോലെ തന്നെ മുട്ട പുഴുങ്ങുമ്പം അതിൻ്റെ പുറത്ത് പ്ലെയിൻ ആയിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ചമ്മന്തി കുറച്ച് തേച്ചിട്ട് വേണമെങ്കിലും നമുക്ക് മുട്ട പുഴുങ്ങിയത് കഴിക്കാനും നല്ലതാണ്. ഇപ്പോൾ ഉള്ളിയൊക്കെ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് എടുക്കാം. ലൈറ്റ് ബ്രൗൺ കളറായി ഒന്ന് മൂക്കണം. ആ ഒരു പരുവത്തിൽ എടുത്തു ഇരുന്നൊരു മൂക്കിലുണ്ടാവും. അപ്പോൾ അത് കണക്കാക്കിയാണ് എടുത്തേക്കുന്നത്. ഇരിക്കുമ്പോൾ ഇച്ചിരി ഒന്ന് ബ്രൗൺ ആവും. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അതിനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇതെല്ലാം കൂടി ഇടാം. കുറേശ്ശെ അരക്കേണ്ടി വരും, ഫുള്ള് കയറത്തില്ല. ഇതിലേക്ക് ഉപ്പും കൂടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. നോക്കിയിട്ട് പിന്നീട് ചേർക്കാം. അത്ര ഒരു കഷ്ണം പുളി. കുറച്ച് മുളക് അരയാതെ കിടപ്പുണ്ട്, മാറ്റാം. അപ്പം ബാക്കിയുള്ള മിക്സറിലൂടെ നമ്മൾ ഇതുപോലെ അരച്ചെടുക്കുക. അതിനുശേഷം രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ അരച്ചെടുത്ത മിക്സ്ചർ നമ്മൾ വീണ്ടും ഒന്ന് ബോയിൽ ചെയ്യണം. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ബോയിൽ ചെയ്യണം. നമ്മൾ നേരത്തെ മുളക് വറുത്ത സെയിം എണ്ണയാണ് വീണ്ടും ചൂടാക്കുന്നത്. അതിനകത്തേക്ക് ഈ മിക്സർ ഇടണം. തീ കുറച്ച് വെച്ചിട്ടിടുക. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. ഇനി അത് കിടന്ന് തിളയ്ക്കണം. അടച്ച് വെച്ച് കുക്ക് ചെയ്യുകയാണ്. നമ്മൾ നോക്കുന്നൊരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് തിളച്ച് എണ്ണ തെളിഞ്ഞു വരും, അതുവരെ കുക്ക് ചെയ്തെടുക്കുക.
ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്ത് അടച്ചു വെക്കാം. നമ്മൾ ആദ്യം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കും, പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. അടച്ചു വെച്ചിട്ട് ഏകദേശം 5 മിനിറ്റോളമായി. ഇപ്പം നോക്കിയത് എണ്ണയൊക്കെ തെളിഞ്ഞ് കിടക്കുന്നതാണ്. ഈ സ്റ്റേജിൽ നമ്മുടെ ചട്നി റെഡിയാണ്. ഇതിലേക്ക് കുറച്ച് ശർക്കര ഇടണം, ലാസ്റ്റ് ഒരു ടീസ്പൂൺ ശർക്കര ഞാൻ ചേർക്കുകയാണ്. ആ ഫ്ലേവറെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്, മുളകിൻ്റെ ആ എരിവും പിന്നെ പുളിയും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശർക്കര ഹെൽപ്പ് ചെയ്യും. ഇച്ചിരി അയവില്ല, നമ്മൾ സാധാരണ ചമ്മന്തി പോലെ ഭയങ്കര കട്ടിക്കല്ല, ഇച്ചിരി ചെറുതായിട്ട് ലൂസായിട്ട് എടുക്കുക. നമ്മുടെ ഇഞ്ചിക്കറിയൊക്കെ എടുക്കുന്നൊരു സ്റ്റൈലില്ല. സർവിങ് ബോളിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ചേർത്തേക്കുന്നത് ഓർഗാനിക് ശർക്കര പൊടിയാണ്. ശർക്കര പാനിയായിട്ട് ആക്കി വെച്ചേക്കുവാണെങ്കിൽ കുറച്ച് മധുരം കണക്കാക്കി ഒഴിച്ചാൽ മതി. 1/2 ടീസ്പൂൺ ശർക്കര പാനി ഒഴിച്ചാലും മതിയാവും. ഈ മുളക് ചട്നി നിങ്ങൾക്ക് ഗ്ലാസ് ബോട്ടിലാക്കി 2 ദിവസമൊക്കെ പുറത്ത് സൂക്ഷിക്കാം, റൂം ടെമ്പറേച്ചറിൽ. ഫ്രിഡ്ജിലാണെങ്കിൽ 1 മാസമൊക്കെ കേടുകൂടാണ്ടിരിക്കും. നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ചട്നി. കൂടാതെ മുട്ട പുഴുങ്ങിയതിൻ്റെ കൂടെയൊക്കെ മേലെ നമുക്ക് തേച്ചിട്ടൊക്കെ ഈ ചട്നി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.